സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള മഹത്തായ സന്തോഷത്തിന്റെ വാർത്തയുമായി. ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് ആശ്വാസവും തടവുകാർക്ക് വിടുതലും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും ദുഃഖിതർക്ക് ആശ്വാസവുമായി ഒരു ക്രിസ്മസ് കൂടി. ഉണ്ണി യേശുവിനായി മനസ്സിലും വീട്ടിലും പുൽക്കൂട് പണിയുന്ന പരിശ്രമത്തിലാണല്ലോ നാം ഏവരും. മൂല്യങ്ങളും പുണ്യങ്ങളും പടിയിറങ്ങുന്ന മനുഷ്യ മനസ്സുകളുടെ ഒത്തുകൂടലാകുന്ന ഇന്നത്തെ കുടുംബ ഇടവക സമൂഹവേദികളിൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മനസ്സ് പങ്കിടുന്നതിൻ്റെയും ദാരിദ്ര്യാവസ്ഥയ്ക്ക് നാം സാക്ഷിയാകുന്നുണ്ട്. അർത്ഥശൂന്യതയുടെ കരുണയിലാർന്ന മനുഷ്യ ചിന്തകൾക്ക് ഓരോ പിറവി തിരുന്നാളും ഓരോ പാഠം നൽകിയിരുന്നെങ്കിൽ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തിനാണ് ഉണ്ണി യേശു കാലിത്തൊഴുത്ത് ജനിച്ചതെന്ന്. ഒരുപാട് സന്ദേശങ്ങളാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സാധാരണങ്ങളും നിസ്സാരങ്ങളുമായ വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന പുൽക്കൂട് മനുഷ്യൻ്റെ ഇല്ലായ്മയെ വരിക്കുന്ന ദൈവപുത്രൻ്റെ എളിമയുടെ പ്രതീകമാണ്. ഒന്നുമല്ലാതിരുന്ന പുൽക്കൂടിന് തൻ്റെ ദിവ്യ സാന്നിധ്യത്തിൽ എല്ലാമാക്കി തീർത്തു ദൈവപുത്രൻ. സാഹോദര്യം വിസ്മൃതിയിലാണ്ടുപോയ സമൂഹത്തിൻ്റെ മുന്നിലാണ് പുൽക്കൂടിലെ സാഹോദര്യത്തിൻ്റെ മാതൃക നമ്മൾ കണ്ടെത്തേണ്ടത്. മനുഷ്യൻ മൃഗങ്ങളെയും മൃഗങ്ങൾ മനുഷ്യരെയും ഉപദ്രവിക്കുന്നതിൻ്റെയും പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്യുന്നതിൻ്റെയും നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും അനുദിനം നിറയുമ്പോൾ മനുഷ്യരും പ്രകൃതിയും സഹോദരങ്ങളെപ്പോലെ ഒരേ കീഴ് കൂരയ്ക്ക് കീഴിൽ നിൽക്കുന്ന പുൽക്കൂട് എന്ന ആശയം എത്ര സമ്പുഷ്ടമാണ്. ഒന്നിലും തൃപ്തരാകാതെ സംതൃപ്തി തേടിയലയുന്ന ഇന്നത്തെ മനുഷ്യ മനസ്സുകൾക്ക് പുൽക്കൂടിലെ സാന്നിധ്യങ്ങൾ നൽകുന്നത് സംതൃപ്തമായ മനോഭാവത്തിൻ്റെ വെല്ലുവിളിയാണ്. ജീവിതത്തിൽ അസംതൃപ്തി ആയുസിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ സമ്പൂർണ്ണ സംതൃപ്തി അന്വേഷിക്കുന്നവർക്ക് പുൽക്കൂട് ഒരു പാഠമാകട്ടെ. ഇൻ്റർനെറ്റും മദ്യമയക്കുമരുന്നുകളും അലൗകികമായ പുൽക്കൂടിൻ്റെ സന്തോഷം നൽകില്ല എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് ആശംസകൾ.